ആദ്യം ശ്രീ അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, എന്തായാലും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം യാത്രികൻ ആയിരുന്ന താങ്കൾ ഉൾപ്പെടെ വീണ്ടും ഈ ടെലിവിഷൻ ചർച്ചകളിലേക്ക് സജീവമാവുകയാണ്. വലിയ ആത്മവിശ്വാസം താങ്കളുടെ മുഖത്ത് തന്നെ ഇപ്പോൾ പ്രകടമാകുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നിപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി വലിയ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത്. കേരളത്തിൽ വലിയ പ്രതിഷേധം തെരുവുകളിലടക്കം കോൺഗ്രസ് നടത്തുന്നു. നിയമസഭയിലും പ്രതിപക്ഷ നേതാക്കൾ അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ഒരു കുടുംബത്തിന് 100 ലിറ്ററിൽ കൂടുതൽ വെള്ളം വേണമോ എന്നുള്ളതാണ്. അത് അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. അതൊരു നാക്കുപിഴയായി നമുക്ക് കണ്ടാൽ പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന, ധനസ്ഥിതി അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ഏതാണ്ട് 15,000 ലിറ്റർ ജലം ഇപ്പോൾ തന്നെ സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലൊക്കെ നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കുന്നവരിൽ നിന്നെങ്കിലും നികുതി ഈടാക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ആരാച്ചാർക്കിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരതയാണ് സർക്കാർ ജനങ്ങളോട് കാണിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിക്കാൻ സാധിക്കുമോ ശ്രീ അനിൽ ബോസ്? അങ്ങ് പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? യു പി എ ഗവൺമെൻറ് കാലയളവിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. രാജ്യത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി അപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഗവൺമെൻറ്റുകൾ അന്നത്തെ ഗവൺമെൻറ് ചെയ്തോ അറിയാമോ? മുഴുവൻ പാർലമെൻ്റ് അംഗങ്ങളും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നത് എക്കണോമിക് ക്ലാസ്സിലേക്ക് മാറാൻ പറഞ്ഞു. സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നവരാരും അവിടെങ്കിലും താമസിക്കേണ്ട, സർക്കാർ ബംഗ്ലാവുകളിൽ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര്. മനസ്സിലായില്ലേ? ധനകാര്യ വകുപ്പ് മന്ത്രി പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു. അപ്പോൾ ആദ്യം മാതൃകാപരമായ നടപടി സ്വീകരിച്ച് ഇത്രയും നികുതി ഭാരം ഇല്ലാതെ ആളുകൾക്ക് ആശ്വാസം നൽകാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ ചുരുക്കണം. ഗവൺമെൻറ്റിൻ്റെ നിരവധിയായിട്ടുള്ള കമ്മീഷനുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിലെ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാനല്ല. ഇത്രയധികം ധൂർത്ത് വിവിധ ബോർഡുകൾ, വിവിധ കമ്മീഷനുകൾ ഈ സംസ്ഥാനത്ത് നടത്തുകയാണ്. അതാദ്യം നിയന്ത്രിക്കേണ്ട ഗവൺമെൻറ്. എന്നിട്ടല്ലേ പാവപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് കുതിര കയറേണ്ടത്? ഇവിടെ ആരാച്ചാരോട് ഉപമിക്കുന്ന ആരാച്ചാരേക്കാൾ കഷ്ടമാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 44 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ഇനി മുതൽ 144 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ, 88 എന്നുള്ളത് 288 ഉയരുമ്പോൾ സ്വാഭാവികമായും വന്നു ചേരുന്ന വലിയ ഗതികേടുണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, 4,000 കോടി രൂപയുടെ നികുതി അധിക ഭാരം അടിച്ചേൽപ്പിച്ചതിന് ശേഷം 2,000 കോടി നഷ്ടം വരുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ പ്രത്യേകമായി പാക്കേജ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക. എന്ത് വിരോധാഭാസമാണ്? നമ്മൾ ഈ തുണിക്കടകളിൽ റിബേറ്റ് കൊടുക്കുന്ന സമീപനമാണോ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? ഒരു വശത്തു കൂടി അമിത ഭാരം അടിച്ചേൽപ്പിക്കുക, മറുവശത്ത് അതിനാശ്വാസം എന്നുള്ള നിലയിൽ ഒരു കണക്ക് എഴുതി വയ്ക്കുക. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു, ഏത് ഗവൺമെൻറ് ആയാലും ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്രഹസനമാണ്. ഇവർക്കൊന്നും ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയില്ല, ഇവർക്കിതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നില്ല, സാധാരണക്കാരനായ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ ആലപ്പുഴ പോലുള്ള ബീച്ചുകളിൽ അല്ലെങ്കിൽ ശംഖുമുഖത്ത് ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയും, പട്ടം പറത്തി കളിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയും. പ്രായമുള്ളവരും ചിലപ്പോൾ പട്ടം പറത്തി കളിക്കും, കാണാൻ നല്ല ചേലാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞത് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പട്ടം എങ്ങോട്ട് പോയെന്ന് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ബൂത്തിൽ, വാർഡിൽ, ത്രിതല പഞ്ചായത്തിലൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള പൊതുപ്രവർത്തകരൊക്കെ മന്ത്രിയും MLA MPയും കേന്ദ്രമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരെങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അറ്റം പൊട്ടിയ പട്ടം പോലെയാണ് ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും അവസ്ഥ. അവർ മനസ്സിലാക്കട്ടെ, സാധാരണക്കാരായ ജനങ്ങളുടെ വികാരവും വിചാരവും എന്ത്, അവരുടെ ദുരിതം എന്തെന്ന് മനസ്സിലാക്കട്ടെ. ഇവർ അതിനുവേണ്ടി ഇവരൊരു ഭവന സന്ദർശനം നടത്തുക, ഓരോ വീടുകളിൽ അവർ പോയിട്ട് ആളുകളെ കാണ്, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കുക. പെട്രോൾ വിലയുടെ പേരിൽ, ഡീസൽ വിലയുടെ പേരിൽ ഏതിനാണ് വിലക്കയറ്റമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ അനുദിനം വില വർദ്ധിക്കാൻ? പാചകവാതകമടക്കം കേന്ദ്ര സംസ്ഥാന രാജസ്ഥാൻ ഗവൺമെൻറ് സബ്സിഡി നൽകി 500 രൂപയ്ക്ക് പാചകവാതകം കൊടുക്കുമ്പോൾ ഇവിടെ 1,100 നിൽക്കുകയാണ്.
അപ്പോൾ ഇത്തരം ഒരുപാട് ഗതികേടുകൾ കൊണ്ട് വിഷമിക്കുന്ന ഒരു ജനതയെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗൃഹനാഥം ചെയ്യേണ്ട നടപടിയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. ആ ഗൃഹനാഥം ചെയ്യേണ്ടത് എന്താ? ചെലവ് ചുരുക്കാൻ മുണ്ട് മുറുക്കി കൊടുക്കും. ആ ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിക്കണം. ഗവൺമെൻറ് ദൂരത്ത് അവസാനിപ്പിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ, കോർപ്പറേഷൻ ഭാഗമായി നിൽക്കുന്ന കമ്മീഷനുകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ചെലവ് വെട്ടിച്ചുരുക്കുന്ന, അവരുടെ സാലറി കട്ട് ചെയ്യുന്ന, അവരുടെ യാത്രാബത്ത മറ്റു കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ വെട്ടിക്കുറക്കട്ടെന്ന്. ഇവരെല്ലാം ജനസേവനമല്ലേ നടത്തുന്നത്? കോൺഗ്രസ് ആണെങ്കിൽ, UDF ആണെങ്കിൽ, അവരുടെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്.